നിയമത്തെ സ്നേഹിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിന് പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ ആശ്വാസനം സഫലമാകുന്നതിനു വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പാപത്തിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. സീസറിന്റെയും റോമൻ ഭരണത്തിന്റെയും കീഴിലായിരുന്ന യഹൂദ ജനം സീസറിന് നികുതി കൊടുക്കേണ്ടതായി വന്നു. എന്നാൽ യഹൂദ പ്രമാണികളുടെ കണ്ണിലെ കരടായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുദ്രയുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്ന നിലപാടായിരുന്നു. ആർക്ക് എന്തു കൊടുക്കണമെന്ന് വ്യക്തമായ ധാരണയില്ലാത്തതാ ദൈവത്തിനുള്ളതെടുത്ത് സീസറിന് അഥവാ ലോകത്തിന് കൊടുക്കാറുണ്ടോ? പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഈ ലോകത്തിൻ്റെതാണ്. അവയൊക്കെ ഈ ലോകത്തിൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളതാനും. സങ്കീർത്തനം 49:17 പറയുന്നത് പോലെ, അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുകയില്ല എന്ന പരമാർത്ഥം പലപ്പോഴും നാം ഒക്കെ മറന്നു പോവുകയാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് യേശു പറഞ്ഞതുപോലെ കരുണാർദ്രപൂർവമായ ഒരു സമീപനം യേശുവിന് മുൻപിൽ ഉണ്ടാകട്ടെ. ആകയാൽ സഹോദരരെ, എന്നും വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തത്തിലൂടെയും കുംഭസാരത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.